ിരിക്കുകയാണ് തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ. വി ചലഞ്ച് വേസ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്ന ആശയത്തിനെ പിന്തുണയുമായി സിനിമാ താരം ഗിന്നസ് ബക്രുവും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമേലും കോളേജിലെത്തിയത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രോത്സാഹനമായി. കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേസ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്ന ചലഞ്ച് വിദ്യാ കോളേജിലെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും പൊതുജനങ്ങൾക്കും ഈ ചലഞ്ച് ഏറ്റെടുക്കാം. സമാനമായ പുതിയ ആശയങ്ങൾ ഉപയോഗിച്ച് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്തും പാഴായി പോകുന്ന വസ്തുക്കളെ നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കിയുമാണ് മറ്റുള്ളവർ ചലഞ്ച് ഏറ്റെടുക്കേണ്ടത്. വിദ്യയിലെ വിദ്യാർത്ഥികളുടെ ഈ ആശയത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോളേജിൽ നടന്ന ചടങ്ങിൽ മാലിന്യ വിമുക്ത കേരളം എന്ന ആശയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗിന്നസ് ബക്രു അജയ്കുമാർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പാഴായ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് വിദ്യാർത്ഥികൾ നിർമ്മിച്ച വെർട്ടിക്കൽ ഗാർഡന്റെ ഉദ്ഘാടനവും ഗിന്നസ് ബക്രു നിർവഹിച്ചു. ൊടുത്തു പ്രകൃതി സംരക്ഷണ പ്രവർത്തകരായ സൈക്കിൾ ഫ്രാൻസിസ് വേലൂർ, വർഗീസ് തരകൻ, ജോസ് പുറ്റേക്കര, ഷാജി കിളിയത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി, വിദ്യാ ട്രസ്റ്റ് ചെയർമാൻ സുധാകരൻ കോളശ്ശേരി, പ്രിൻസിപ്പാൾ ഡോക്ടർ സി ബി സജി, കോർഡിനേറ്റർ അഭിജിത്ത് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, വേലൂർ.